നമസ്കാരം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ കാര്യം എന്തായാലും മൂന്നാമതും ആശുപത്രി വാസത്തിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. 10-ാം തീയതി അതായത് നാളെ ചോദ്യം ചെയ്യാൻ ഹാജരാകാനാണ് ഇ ഡി നോട്ടീസ് നൽകിയത്. അതുകൊണ്ട് ഇന്നലെ തന്നെ അഡ്മിറ്റായി. ആൾക്കാർ ട്രോളുകളായൊക്കെ ചോദിക്കുന്നുണ്ട്, രവീന്ദ്രൻ സഖാവിനെ ഒരു സ്ഥിരം രോഗിയായിട്ടങ്ങ് പ്രഖ്യാപിച്ചുകൂടി, ഈ സ്ഥിരം സ്റ്റേഡിയം എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ സ്ഥിരം അംഗം എന്നൊക്കെ പറയുന്നത് പോലെ, സ്ഥിരം ആശുപത്രിവാസം ആയതുകൊണ്ട് സ്ഥിരം രോഗിയായി പ്രഖ്യാപിച്ചുകൂടി എന്നൊക്കെ ട്രോളുകളൊക്കെ ആൾക്കാർ അയക്കുന്നുണ്ട്. എന്തായാലും 10-ാം തീയതി, ഇതിന് തുടക്കം മുതൽ തന്നെ നമ്മൾ ആ സ്റ്റോറി പല കുറി ചെയ്തിരുന്നു. കാരണം സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സി എം രവീന്ദ്രൻ എം ശിവശങ്കറിനെയോ അല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെയോ അതുപോലെ ഉള്ള ആളുകളെ പോലെ അല്ല. കാരണം അയാൾ ഒരു സാധാരണ വ്യക്തിയാണ്. ഒഞ്ചിയത്ത് സാധാരണ 10-ാം ക്ലാസ് വരെ തട്ടുകട നടത്തിയിരുന്ന അല്ലെങ്കിൽ പെട്ടിക്കട നടത്തിയിരുന്ന വ്യക്തിയാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ അയൽപ്പക്കക്കാരനായതുകൊണ്ട്, വിശ്വസ്തനായതുകൊണ്ടും, പല കാര്യങ്ങളിൽ കൂടെ നിൽക്കുന്ന ആളായതുകൊണ്ടും ഒക്കെയാണ് അദ്ദേഹത്തെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി മാറ്റിയത്. ഇൻസൾട്ട് ഒക്കെ ചെയ്ത് നടക്കുമ്പോൾ വലിയ ഉദ്യോഗസ്ഥനാണെന്നൊക്കെ തോന്നും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന്റെ സൗകര്യം പോലെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അദ്ദേഹത്തിനുണ്ടല്ലോ. ആയിക്കോട്ടെ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ISക്കാരനേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന വ്യക്തിയാണ്, അതേ പദവിയിലുള്ള വ്യക്തിയാണ്, നമുക്കറിയാം. ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ സകല ഉടായ്പകൾക്കും ഈ ഉരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിന്റെ മറ്റ് കുടുംബാംഗങ്ങളിൽ ചിലർക്കുമൊക്കെയുള്ള പങ്കും ആരോപണ വിധേയമായിരിക്കുന്ന അവസ്ഥയിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സകലതും പപ്പടം പൊടിയുന്ന പോലെ, പപ്പട കൊട്ടയ്ക്കകത്തോട്ട് ഒരു തേങ്ങ വീണതുപോലെ, ഒരു നാളികേരം വീണതുപോലെ കംപ്ലീറ്റ് പൊട്ടിപ്പൊടിയും എന്നുള്ള കാര്യം CPMനും AKG സെന്ററിലും ഒക്കെ നന്നായിട്ടറിയാം. രണ്ടാമത്തെ പ്രാവശ്യം കോവിഡ് അനന്തര പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ പാർട്ടി ഒരു തീരുമാനമെടുത്തിരുന്നു, CPM ഒരു തീരുമാനമെടുത്തിരുന്നു. എന്താണത്? രവീന്ദ്രനെ ചോദ്യം ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. അന്നേരം തന്നെ സാധാരണക്കാർക്ക്, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഇതിൽ എന്തോ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഈ CBI വിഷയത്തിൽ പ്രത്യേക നിയമമുണ്ടാക്കുന്നത് പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള സംവിധാനത്തിന് ചില നിയമ സംവിധാനങ്ങൾ ഇപ്പോൾ അണിയറയിൽ AKG സെന്ററിലും പല മേഖലകളിലുമായി ചർച്ച നടക്കുകയാണ്. അതായത് നിയമപരമായി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അത് തടയാനുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വെറുതെയാണ് കേട്ടോ. അതിനുള്ള നിയമോപദേശവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ സർക്കാരും AKG സെന്ററും തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും പോയി അഡ്മിറ്റ് ആയത്. ഇനി ഈ 10-ാം തീയതി എന്നുള്ളത് അടുത്ത ഡേറ്റിലേക്ക് മാറ്റിവെക്കുമ്പോൾ ഈ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം എന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ ആ പ്രതീക്ഷ എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്കറിയില്ല. മാത്രമല്ല, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായും അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പുമായും ഡോക്ടർ ഹർഷവർദ്ധനുമായും ഒക്കെ തന്നെ ED മുതിർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ അജിത് ഡോവലും അമിത്ഷായും ഒക്കെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഒരു വലിയ മെഡിക്കൽ ബോർഡ് എത്തി ഇങ്ങനെ പലതരത്തിൽ പരിശോധനകൾ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണത്തിന് ശ്രമിക്കുന്നത്. അപ്പോൾ ആജീവനാന്ത രോഗിയായിട്ടോ അങ്ങനെ ചോദ്യം ചെയ്യാൻ ഒരിക്കലും പറ്റാത്ത വ്യക്തിയായിട്ടോ ഇനി ഇദ്ദേഹത്തെ പ്രഖ്യാപിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു ട്രോള് രാവിലെ കാണാനിടയായി. പറയുന്നതിൽ അല്പം വിഷമമുണ്ട് എങ്കിലും അതൊരു തമാശ രൂപത്തിലെടുക്കണം. അതായത് കേരളത്തിൽ ഇനി ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൂടി CM രവീന്ദ്രനെ കയറ്റാനുള്ളൂ. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കയറ്റി ഇറക്കി പരിശോധനകൾ നടത്തി. അവരൊറ്റ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് അറിയുമോ? ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, അതായത് സ്ത്രീരോഗ അല്ലെങ്കിൽ ഗർഭരോഗ വിഭാഗത്തിൽ മാത്രമേ ഈ മനുഷ്യനെ എനിക്ക് കയറ്റാനുള്ളൂ. അത് കയറ്റുകയാണെങ്കിൽ 10 മാസം കഴിഞ്ഞേ പുറത്തിറങ്ങാൻ പറ്റൂ, അതുകൊണ്ട് മിക്കവാറും അവിടെ കയറ്റും എന്നൊക്കെ പറഞ്ഞ ട്രോളുകൾ ഇങ്ങനെ പലരും പടച്ചുവിടുന്നുണ്ട്. നമ്മൾ ട്രോളുകളെ ഒന്നും കാര്യമായി എടുക്കുന്നില്ല. പക്ഷേ അന്വേഷണം കൃത്യസമയത്ത് നടക്കണം, കൃത്യമായി തന്നെ നടക്കണം, കാര്യമായി നടക്കണം. അതിന് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടവർ ചോദ്യം ചെയ്യലിന് ഹാജരാകട്ടെ. കാര്യങ്ങൾ പ്രശ്നമൊന്നുമില്ല എങ്കിൽ കാര്യങ്ങൾ പറയട്ടെ. പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഭയന്ന് ഒളിച്ച് ആശുപത്രിയിൽ പോയിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ സഖാവ് പറഞ്ഞത് CM രവീന്ദ്രൻ വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിനെതിരെ അങ്ങനൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയാണ് ഇന്നിപ്പോ രാവിലെ വാർത്താലേഖകരോട് പറഞ്ഞത്. എന്തൊക്കെയായാലും ശരി, ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെ തടയിടാൻ നിയമവും മറ്റും കാര്യങ്ങളും ഇനി എഴുന്നള്ളിച്ചുകൊണ്ട് വരുമോ, എന്താണ് അതിന്റെ ബാക്കി എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും CM രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ AKG സെന്ററും മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും ഒരുപോലെ പെടും. ഞാൻ നേരത്തെ പറഞ്ഞ ഉപമ ആവർത്തിക്കുന്നു. ഒരു വലിയ തേങ്ങ, ഒരു പപ്പടക്കുട്ട, ഒരു 100 പപ്പടമുള്ള പപ്പടം കാച്ചിവെച്ചിരിക്കുന്ന പപ്പടക്കുട്ടയ്ക്കുള്ളിലേക്ക് വീണതുപോലെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും CM രവീന്ദ്രന് രോഗമുണ്ടെങ്കിൽ അതെത്രയും പെട്ടെന്ന് സുഖമാകട്ടെ. കൃത്യമായി കാര്യങ്ങൾ ED പറയുക. താങ്കൾ ഇതിലൊന്നും പറ്റിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ ഭയക്കുന്നത്? താങ്കൾ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? താങ്കളെ ആരാണ് ഭയക്കുന്നത്? താങ്കൾ ആരുടെ ബിനാമിയാണ് എന്ന് ചോദിച്ചതുപോലെ താങ്കളുടെ ബിനാമികളുമുണ്ട്. എല്ലാം ആകെ മൊത്തം അവിയൽ പരുവത്തിലായി നിൽക്കുകയാണ്. ഇനി എന്താകുമോ എന്തോ കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.